സ്വർണോദയ ടിവിയുടെ സ്വാന്തന സ്പർശം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഷൊർണൂരിന്റെ ആദര ശുശ്രൂഷ രംഗത്ത് ഒരു കരുതലും കൈത്താങ്ങുമായി അലിസ്റ്റർ മെഡിക്കൽ സെന്റർ. ആഴ്ചയിൽ എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ രാത്രി 9 മണി വരെ മികച്ച ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകുന്ന ക്ലിനിക് ആൻഡ് ഫാർമസി. രാവിലെ 6 മുതൽ വൈകുന്നേരം 7 മണി വരെ തുറന്നു പ്രവർത്തിക്കുന്ന വിശ്വസ്തതയും കൃത്യതയുമുള്ള ലബോറട്ടറി സൗകര്യം. അലിസ്റ്റാർ മെഡിക്കൽ സെന്റർ, നിയർ SMP ജംഗ്ഷൻ, ബൈപ്പാസ് റോഡ്, ചുടുവാലത്തൂർ, ഷൊർണൂർ. എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. രുചിയുടെ വിരുന്നൊരുക്കുകയാണ് പുൽപ്പുള്ളി ഫുഡ് ഹബ് ഫാമിലി റെസ്റ്റോറന്റിന്റെ ഭക്ഷണ കലവറ. പുൽപ്പുള്ളി ഫുഡ് ഹബ്, കൊതിയോറും ഭക്ഷണ വിഭവങ്ങൾ ഇനി നിങ്ങൾക്ക് മുന്നിൽ. അൽഫാം, ഷവർമ, മന്തി തുടങ്ങിയ അറേബ്യൻ വിഭവങ്ങൾ, ചൈനീസ്, നോർത്ത് ഇന്ത്യൻ വിഭവങ്ങൾ, തനിനാടൻ വിഭവങ്ങൾ, വിശാലമായ റെസ്റ്റോറന്റ് ഏരിയ, പാർക്കിംഗ് സൗകര്യം, ഹോം ഡെലിവറി, ഔട്ട്ഡോർ കാറ്ററിംഗും പാർട്ടി ഓർഡറുകളും, അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും ഇഷ്ടഭക്ഷണം വിളമ്പാൻ പുൽപ്പുള്ളി ഫുഡ് ഹബ് ഫാമിലി റെസ്റ്റോറന്റ്, ഓപ്പോസിറ്റ് നീതി മെഡിക്കൽസ്, പട്ടാമ്പി റോഡ്, പുളപ്പുള്ളി. പ്രവർത്തന സമയം രാവിലെ 8 മുതൽ രാത്രി 11 വരെ. ഫോൺ 7994332886. ബാങ്ക് ജോലി നേടാം പ്രസിഡൻസിയിലൂടെ. നാഷണലൈസ്ഡ് ബാങ്ക്, ഷെഡ്യൂൾഡ് ബാങ്ക്സ്, റീജിയണൽ റൂറൽ ബാങ്ക്സ്, ഇൻഷുറൻസ് കമ്പനീസ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കേരള സർക്കാർ ജോലിക്ക് പ്രസിഡൻസിയിലൂടെ പരിശീലനം. 10th ലെവൽ, പ്ലസ് 2 ലെവൽ, ഡിഗ്രി ലെവൽ, LPUP അസിസ്റ്റന്റ്, ജനറൽ PSC. കേന്ദ്ര സർക്കാർ ജോലിക്ക് പ്രസിഡൻസിയിലൂടെ പരിശീലനം. 10th ലെവൽ, CHSL, CGL, MTS, കോൺസ്റ്റബിൾ, GD. കേരള ബാങ്ക് കോഓപ്പറേറ്റീവ് ബാങ്ക് കോച്ചിംഗ്. അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും ബന്ധപ്പെടുക 9544484880 8840044. പ്രസിഡൻസി കരിയർ പോയിന്റ്, സെക്കൻഡ് ഫ്ലോർ, TKB ബിൽഡിംഗ്, ഓപ്പോസിറ്റ് അലിസ്റ്റർ മെഡിക്കൽ സെന്റർ, ഷൊർണൂർ. സ്വർണോദയ ടിവിയുടെ സ്വാന്തന സ്പർശം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇത് വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ പനയൂർ വായനശാല പ്രദേശത്ത് താമസിക്കുന്ന പാപ്പൻകാട്ടിൽ ശ്രീധരൻ സരോജിനി ദമ്പതികൾ. 62 വയസ്സുള്ള ശ്രീധരനും 60 വയസ്സുള്ള സരോജിനിയും നിത്യവർത്തിക്ക് പോലും വകയില്ലാതെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ വീട്ടിൽ നിത്യരോഗികളായി കഴിയാൻ തുടങ്ങിയിട്ട് 3 വർഷം പിന്നിടുന്നു. നമസ്കാരം. നമസ്കാരം. പേര്? ശ്രീധരൻ. എത്ര വയസ്സായി? 62 വയസ്സ്, 62 വയസ്സപ്പോൾ അത്. ഇപ്പോൾ നമുക്കിപ്പോൾ കാര്യമായിട്ട് എന്താണ് അസുഖം? എനിക്ക് കിഡ്നിക്ക് കംപ്ലൈൻ്റ് ഉണ്ട്, മൂത്രശ്രക്കാണ്. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു, മരുന്ന് പഠിക്കാനും കാശില്ലായ്മയുണ്ട്. അതുകൊണ്ട് വലിയ ഒരു വർഷം തന്നെ ജീവിതം ഇങ്ങനെ തട്ടിമുട്ടി പോവുകയാണ്. ഈ അസുഖം തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര നാളായി? 2-3 കൊല്ലത്തോളമായി ഇപ്പോൾ ഈ അസുഖം തുടങ്ങിയിട്ട്. ബസ്സിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കാണിച്ചു. അവിടെ നിന്ന് പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ചു. അങ്ങനെ അസുഖം മാറണമില്ല, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയൊരു ഓപ്പറേഷൻ വേണം, അതിന് യാതൊരു മാറവുമില്ല. 2 പെൺമക്കളാണ്, അവരെ കെട്ടിച്ചു കൊടുത്തു. അവരാദ്യമൊക്കെ സാധാരണ ഉണ്ടായി,
അപ്പോൾ വലിയ സാധനത്തിന് അവർക്ക് എത്തുന്നില്ല. അങ്ങനെ കഷ്ടപ്പാടായുള്ള ജീവിതത്തിലാണ് പോണത്. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേര് മാത്രമാണല്ലോ ഇപ്പോൾ ഇവിടെ വീട്ടിലുള്ളൂ? ഭാര്യയും ഞാനും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അങ്ങനെ കഴിഞ്ഞു പോണു. അപ്പോൾ നമുക്ക് ഈ കിഡ്നിയുടെ അസുഖം ഉണ്ടെന്ന് പറഞ്ഞു. ഒപ്പം ഈ മൂത്രക്കല്ലിൻ്റെ ആണോ അതോ മൂത്ര തടസ്സം അല്ലേ? മൂത്രക്കല്ലുണ്ടായിരുന്നു. ഇതിപ്പോൾ മൂത്ര ഒഴിക്കുന്നതിൻ്റെ അവിടെ തടസ്സം മറ്റാണ്. ഒരു മുഴയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് കട്ട് ചെയ്ത് കളയണം. അതിനെല്ലാം സംശയിച്ചില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പണിക്കൊന്നും പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. പണിക്കിപ്പോൾ രണ്ടര കൊല്ലത്തോളമായിട്ട് ഒരു പണിക്കും പോകണില്ല. മൂന്ന് കൊല്ലത്തിലധികമായി ഇപ്പോൾ ഈ ജോലി സൂക്കൾ തുടങ്ങിയിട്ട് സീൽസേസ് തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ടു, ഒരു മിനിറ്റ് നടന്ന നടക്കുമ്പോഴേക്കും കിതപ്പ് വന്നു. കിതപ്പ് സുഖണം, തളർച്ച അപ്പം കിടക്കണം, വെള്ളം കുടിക്കണം, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ രണ്ട് പെൺമക്കളാണ് അവരുടെ കല്യാണം കഴിച്ചു. അവരിപ്പോൾ സാധാരണ ഒരു ഫാമിലിയിലേക്കാണ് പോയിട്ടുള്ളത് അല്ലേ? അപ്പോൾ അവരുടെയൊക്കെ ഒരു സഹായം ഇപ്പോൾ എങ്ങനെയാണ്? അവരുടെ സഹായം അവർ സംസാരിക്കണം വിളിക്കണമൊക്കെ ഉണ്ട്. അവരുണ്ട്, അവരോട് എത്തില്ല സഹായിക്കാൻ. ആദ്യം സഹായിച്ചു, പിന്നെ ഇപ്പോൾ അവരെയും നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ശരിയല്ല. രണ്ട് മക്കൾ, നാല് മക്കൾ, രണ്ട് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അവർ കഴിയണു. മൂത്ത മകൾക്ക് രണ്ട് കുട്ടികൾ, താഴെ മകൾക്ക് രണ്ട് കുട്ടികൾ അവർ പഠിക്കുന്നുണ്ട്. ഏഴിലും ആറിലും ഏഴ് എട്ടിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മളിപ്പോൾ ഒരു നിങ്ങൾ രണ്ടുപേരും 100% രണ്ട് തരത്തിലുള്ള രോഗങ്ങൾക്ക് അടിമകളാണ്. ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു വീട്. അപ്പോൾ ഈ വീട്ടിനുള്ളിൽ എത്ര സുരക്ഷിതമായിട്ട് ഇപ്പോൾ ഇങ്ങനെ താമസിക്കുന്ന ഒരവസ്ഥ എന്താ? മനോവിഷമത്തിലുള്ള ജീവിതം. ഇപ്പം നേരെയാക്കണം എന്നുള്ള വിചാരം മനസ്സിലുണ്ട്. നേരെയാക്കാൻ കഴിവില്ലായ്മ. ആ ഒരു ഭക്ഷണം പിടിച്ച ജീവിതത്തിലാണ് പോണത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം മരുന്നുകൾ, മാസം മാസം മരുന്നുകൾ, അതുപോലെ ചികിത്സകളൊക്കെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അത് എങ്ങനെ നടന്നുകൊണ്ട് നടന്നു പോകുന്നത്? ഇപ്പോൾ പെൻഷൻ കിട്ടും, അതുകൊണ്ടുള്ള കാര്യങ്ങൾ, പിന്നെ റേഷൻ കടയിൽ നിന്ന് അരി കിട്ടും, വേറെ ആശ്രയമില്ല. അല്ല, ഈ ഒരു പെൻഷൻ കിട്ടുന്ന സുഖമുണ്ട്. നമുക്കിപ്പോൾ ഒരു മാസത്തെ ചിലവ് മൊത്തം കഴിഞ്ഞു പോകണ്ടോ? അരി കാശ് എടുത്ത് പഠിക്കണ്ടല്ലോ. ചിലവിനുള്ള പലർക്ക് സാധനങ്ങൾക്ക്, പിന്നെ ആശുപത്രിയിലേക്ക് പോകേണ്ടി വന്നാൽ അതിന് അടുത്തുള്ളവരെ നിന്ന് കടം മേടിക്കും, പെൻഷൻ കിട്ടുമ്പോൾ കൊടുക്കും. പെൻഷൻ ഇല്ലാതെ ഒരു ആശ്രയം മാറില്ല, പെൻഷൻ തന്നെ ആശ്രയം. ഈ രണ്ട് പേർക്കും പെൻഷൻ മാത്രമാണ് ഇപ്പോൾ ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത്? അതെ അതെ, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ പൂർണ്ണമായിട്ടും ഈ രോഗാവസ്ഥയിൽ ഉള്ള എന്ന സ്ഥിതിക്ക് നമുക്ക് പറ്റുമോ ഇപ്പോൾ നാട്ടുകാരുടെ എങ്ങനെയൊക്കെയുള്ള ഒരു സഹകരണം? നാട്ടുകാർ നല്ല സ്നേഹ സഹവാർത്തയൊക്കെ സഹായങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ അവർ സഹായിച്ചൊരു കുറേ മുമ്പായിട്ട്, ഇപ്പോൾ സഹായമൊന്നും ഇല്ല. അപ്പോൾ നല്ല സ്നേഹവും സഹവാർത്തയും കൂടി പോകണു. പിന്നെ ഈ സഹായിച്ചവരോട് പിന്നെ സഹായിക്കാമെന്ന് പറയാൻ പറ്റില്ലല്ലോ, അങ്ങനെയാണ് പോണത്. അപ്പോൾ ഈ മരുന്നുകൾ നമുക്ക് മുഴുവൻ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞല്ലോ സർക്കാർ ആശുപത്രിയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അത് മുഴുവൻ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്, അതോ പുറത്ത് നിന്ന് നമുക്ക് വാങ്ങേണ്ട ഒരു അവസ്ഥകൾ വരാം? മാസങ്ങളിൽ തികച്ചും മരുന്നുണ്ടാവില്ല. ഒരു മരുന്ന് രണ്ട് മരുന്ന് കമ്മിയായിട്ട് വരും. അപ്പോൾ അതിന് 250 ഒരു ഐറ്റം മരുന്നൊക്കെ ചിലവ് വരലുണ്ട്. അപ്പോൾ മേടിക്കും. എല്ലാ ഗുളിക ഒരുപോലെ കഴിക്കണ്ടേ? ഒരു ഗുളിക, രണ്ട് ഗുളിക കഴിച്ചിട്ട് ഒരു ഗുളിക കഴിക്കാമെന്നാൽ കുഴപ്പമല്ലേ? അപ്പോൾ ആരുടെയും കാശ് കടം മേടിച്ചിട്ട് ആ മരുന്ന് കൊണ്ടുവരും. അപ്പോൾ നമുക്കിപ്പോൾ ഈ ബ്ലോക്ക് നീങ്ങണമെങ്കിൽ ഓപ്പറേഷൻ വേണമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ സർക്കാർ ആശുപത്രിയിൽ ചെയ്യാൻ കഴിയില്ലേ? ചെയ്യാൻ കഴിയുമ്പോൾ അതിനിപ്പോൾ നമ്മളിത് സാമ്പത്തികമായിട്ട് കമ്മില്ല. പിന്നെ മക്കളൊക്കെ വന്ന് സഹായിക്കണം. 10 പതിനഞ്ച് ദിവസം നിൽക്കേണ്ട സാഹചര്യം വരുമ്പോൾ അവർ നിൽക്കണം. അല്ലാതെ ഇപ്പോൾ നാട്ടുകാരിപ്പോൾ നിന്നൊന്നും വരില്ല. അപ്പോൾ അതിനുള്ളൊരു തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടോ? ഈ ഓപ്പറേഷനുള്ളൊരു തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്? ചെയ്തിട്ടില്ല. അതാണ് ഇപ്പോൾ ഈ മരുന്ന് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേദനകൾ അനുഭവിക്കാതെ സുഖമായിട്ട് ശരീരസുഖം സുഖമായിട്ട് പോകും. ഇപ്പം മരുന്നും ആകുമ്പോൾ വേദന അനുഭവിച്ചിട്ടും വേദന ഇല്ലാതെയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. മരുന്നില്ല, പറ്റില്ല. ഇൻഷുറൻസ് കാർഡ് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഇൻഷുറൻ്റെ ഈ പിന്നെ 500,000 ആ ചികിത്സാ സഹായം ഉണ്ടല്ലോ, അതാണുള്ളത്. വേറെ തരത്തിലുമില്ല. അപ്പോൾ അത് നമുക്കിപ്പോൾ ഈ ഓപ്പറേഷന് കിട്ടില്ലേ? അത് കിട്ടാൻ സാധ്യതയുണ്ട്, കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ അപ്പോൾ പിന്നെ അപ്പോൾ അത് ഈ നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു അവസ്ഥ എങ്ങനെയാണ് വരുന്നത്? നീട്ടിക്കൊണ്ടുപോകാനുള്ള അവസ്ഥ എന്ന് വെച്ചാൽ മക്കൾ കാണാനും ഇപ്പോൾ അതിൽ മുൻഗണനയിട്ട് ആശുപത്രിയിൽ നിൽക്കാൻ താല്പര്യപ്പെടേണ്ട. അവരെ മക്കൾ ട്യൂഷൻ പഠിക്കലും സ്കൂളിൽ പഠിക്കലും. പിന്നെ വേറെ ആശുപത്രി നിൽക്കാൻ ഒരാളില്ല, ആളില്ല. ആളും ഇപ്പോൾ നമ്മുടെ മക്കളേ ഉള്ളൂ. അല്ല, പുറത്ത് പോയി തൊട്ട വീട്ടുകാർ ഒരു നേരം അര നേരമല്ലേ നിൽക്കൂ. ഒരു 4 നിൽക്കാൻ ആശ്രയിക്കാൻ പറ്റില്ല. മാത്രമല്ല കുറച്ച് പൈസ നമ്മുടെ കയ്യിലും വേണം. അല്ലാതെ കുറച്ച് പൈസ നമ്മളുടെ കയ്യിൽ വേണം. അതില്ലാത്ത കാര്യങ്ങൾ പിഴവുകളുണ്ട്. മുഴുക്കനെ ഇപ്പോൾ സർക്കാർ ചെയ്യില്ലല്ലോ.
അപ്പോൾ ഒരു രണ്ട് രണ്ടര വർഷമായിട്ട് പൂർണ്ണമായിട്ടും നമുക്കൊരു ജോലിയും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒരു ജോലിയും ചെയ്യാൻ കഴിയുന്നില്ല. കുറച്ച് ദൂരം നടക്കുമ്പോൾ ക്ഷീണിക്കുക, തളർച്ച, ആകെ വിഷമം തന്നെ. അപ്പോൾ നേരത്തെ എന്ത് ജോലി ചെയ്തിരുന്നത്? ഞാൻ ടെമ്പറി ടാപ്പിംഗ് ആയിട്ടാണ് കുറേ കാലം മുമ്പ്. പിന്നെ നടക്കാൻ സാധിക്കാതെ വരിക, ആകെ വിഷമം. പിന്നെ ജോലി ചെയ്യാൻ പോകാൻ സാധിക്കാതെ വരിക, ഇങ്ങനെയൊക്കെ ആയപ്പോഴാണ് ഞാൻ ആസ്പത്രിയായിട്ട് സമീപിച്ചത്. അപ്പോഴാണ് കിഡ്നിക്ക് കംപ്ലയിൻ്റ് ആണെന്നും, കിഡ്നി കംപ്ലയിൻ്റ് ആയി അങ്ങനെ മരുന്ന് കഴിക്കുമ്പോഴേക്കാണ് മൂത്രശ്രക്ക് വന്നത്. അപ്പോൾ അതും മെഡിക്കൽ കോളേജ് തന്നെയാണ് കാട്ടിയത്. രണ്ട് ഡോക്ടർമാരാണ്. അപ്പോൾ രണ്ട് ഡോക്ടർമാരുടെയും റിപ്പോർട്ടുകളാണ് കിട്ടുന്നത്. ഓപ്പറേഷൻ വേണം, കിഡ്നി തേയ്മാനം വരികയാണ്. അപ്പോൾ അതിനുള്ള മരുന്ന് കുറേയൊക്കെ മേടിച്ച് കഴിച്ചു. പിന്നെ സുഖടാതിയായപ്പോൾ വെള്ളിമനോട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കണ്ടു, സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ വലിയ പ്രയാസം തന്നെയായിരുന്നു. ഒന്നും മരുന്ന് കഴിച്ചുകൊണ്ട് കുറേ നോർമലായിട്ട് പോവുകയാണ്. മരുന്നില്ലാതെ പറ്റൂല. ഈ ആടുകളെ കൊണ്ട് ഉള്ള ഒരു വരുമാന മാർഗ്ഗം ഉണ്ടോ? ആടുകൾ മാർഗ്ഗം എന്ന് വെച്ചപ്പോൾ അടുത്ത് ആടുകൾ ഇപ്പോൾ അടുത്തുണ്ടായുള്ളൂ. അത് മകളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരിക. ആടുകളെ ഒരു ആടിനെ കൊടുന്നു, അത് പ്രസവിച്ചു. പിന്നെ അത് പിന്നെ രണ്ടാമതും പ്രസവിച്ചു. അതിക്ക് പ്രസവിച്ചതിനെ വിറ്റു. കാശിന് വിഷമം വന്നപ്പോൾ രണ്ടാമതും പ്രസവിച്ചു. ഒന്ന് പ്രസവിക്കാനായി നിൽക്കണമുണ്ട്. അതെ, അവരൊക്കെ തൊടി കൂടെ ആരെങ്കിലും റോഡ് സൈഡിൽ കൂടെ അതി വീടിൻ്റെ നാല് പേരൊക്കെ ഒന്ന് വിട്ടാക്കി ഒരു മനസ്സമാനം, ശാന്തിയും സമാധാനം മനസ്സിലേക്ക് വരുത്തി. ഒരു ഉണ്ടാൻ വയ്യാത്ത മൃഗങ്ങളാണ്, അങ്ങനെ പോവുകയാണ്. രണ്ട് പെൺമക്കളാണ് ശ്രീധരൻ സരോജിനി ദമ്പതികൾക്ക്. അവരുടെ വിവാഹത്തിന് ശേഷം ഒറ്റപ്പെട്ട ജീവിതം തന്നെയാണ് ഇരുവരും നയിക്കുന്നത്. രണ്ടുപേരും രോഗത്തിന്റെ കഠിനാവസ്ഥ അനുഭവിച്ച് ദുരിതപൂർണമായ ജീവിതം തള്ളി നീക്കുകയാണ്. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയും കഠിനാധ്വാനിയുമായിരുന്ന ശ്രീധരന് ഇന്ന് ഒരു മിനിറ്റ് പോലും നടക്കാൻ കഴിയില്ല. വൃക്ക തേയ്മാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീധരന് മൂത്രതടസ്സവും കൂടിയായപ്പോൾ ശാരീരികമായും മാനസികമായും തളർന്ന അവസ്ഥയിലാണ്. ഒരു ജോലിക്ക് പോകാൻ കഴിയാത്ത ശ്രീധരന്റെ കുടുംബം നാട്ടുകാരുടെ കാരുണ്യത്തിലാണ് ഇപ്പോൾ ജീവിതം തള്ളി നീക്കുന്നത്. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകേണ്ട ശ്രീധരന് സാമ്പത്തിക ബാധ്യത ഏറെ അലട്ടുന്നുണ്ട്. നിത്യരോഗിയായി മാറിയിരിക്കുന്ന സഹധർമ്മിണി സരോജിനിയുടെ അവസ്ഥ ഇതിലും ദയനീയമാണ്. നട്ടലിൽ വളർന്ന ദശ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തിരുന്നു. ശേഷം ഇപ്പോൾ കർണയ്യ എന്ന അസുഖവും ഇവരെ പിടികൂടിയിരിക്കുന്നു. സ്വന്തം കാര്യങ്ങൾക്ക് പോലും പരസഹായം വേണ്ട ഇവരുടെ സ്ഥിതി വളരെ വേദനാജനകം തന്നെയാണ്. നമസ്കാരം. നമസ്കാരം. പേര്? സരോജിനി. എത്ര വയസ്സായി? ഇപ്പോ 60 കഴിഞ്ഞു. ഇപ്പൊ അമ്മക്ക് കാര്യമായിട്ട് എന്താണ് അസുഖം? അസുഖം എന്താണ് ഉണ്ടായിരുന്നത്? അല്ലെങ്കിൽ ഇപ്പൊ നിലവിൽ എന്താണ് അസുഖം? ആദ്യം ഇങ്ങനെ നടക്കാൻ വയ്യാണ്ട് ഈ അരക്കുന്ന കഴിപ്പിട്ട് കുറഞ്ഞു. അപ്പൊ പിന്നെ നോക്കി വാറാണെന്നിട്ട് കുറെ നോക്കി, അതൊന്നും ശരിയായില്ല. പിന്നെ ഞരമ്പൂമാ ദേശം വന്ന് മുടിയിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും രക്തോട്ടം തീരല്ലാണ്ടേ. അപ്പം ഇങ്ങനെ പോണു. അപ്പോൾ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, അങ്ങനെ നടക്കാറായി. ഇങ്ങനെയെങ്കിലും ഓപ്പറേഷൻ നടത്തലായിരുന്നു. രണ്ടോടത്തുണ്ടായിരുന്നു ദേശേ. അത് രണ്ടും ചെയ്തപ്പോഴാണ് കുറേ ശരി. ഇപ്പോൾ ശരിയാവും. ഇങ്ങനെയായി കിട്ടിയെന്ന് മാത്രം. നമുക്ക് ഇപ്പം നിലവിൽ വേറെ എന്താ അസുഖം? ഇപ്പം എന്താ, ഒരു അർണിയുടെ കേടുണ്ട് പൂക്കളിൽ. പിന്നെ ഷുഗർ, പ്രഷർ ഒക്കെ ഉണ്ട്. ഒരുവിധ എല്ലാ രോഗങ്ങളും നമ്മളെ പിടിപെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ അർണിക്ക് നമ്മൾ ഓപ്പറേഷൻ വേണമെന്ന് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഓപ്പറേഷൻ ചെയ്ത് ഇതാവണം എന്നെ പറഞ്ഞു അവർ. പി കെ ദാസ് പോയപ്പോൾ അതൊന്നും ഈ പറഞ്ഞെന്തി ആളുമില്ല, പൈസയില്ല. അങ്ങനെ ഈ ഇൻഷുറൻസിൻ്റെ കാർഡ് ഉണ്ടാവുകൊണ്ട് ചെയ്യാ, പക്ഷെ പൈസ വേണ്ടേ കുറച്ചൊക്കെ. അതിങ്ങനെ നീട്ടി കൊണ്ടുപോയപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലത്തെ പണികളൊക്കെ എടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ആ കുറേശ്ശൊക്കെ. ഇറക്കിറങ്ങുമ്പോഴൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ദൂരം വഴിക്കൊന്നും പോവാൻ വയ്യ. കാലൊന്നും പൊന്തില്ല നേരെ. ഇങ്ങനെ പൊന്തിക്കാണ്. ബസ്സിലൊന്നും യാത്ര ചെയ്യാൻ കഴിയില്ല. വണ്ടി വിളിച്ചിട്ട് തന്നെ പോകണം. എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ അതിനും വേണം ഒരു സഹായി പിന്നാലെ. അങ്ങനെയൊക്കെ പോവുക. അല്ല, ഒരു വല്ലാത്ത അവസ്ഥയിലുള്ളൊരു ജീവിതമാണ് മുന്നോട്ട് പോകുന്നത്. അതെ, തന്നെ ധൈര്യത്തിൽ പോവാൻ വയ്യ. രണ്ടുപേരും ഒരേപോലെ അസുഖക്കാരായിട്ട് ഇരിക്കുക. അപ്പോൾ നമ്മളൊരു ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു, സൂചിപ്പിച്ചു, ഒരു വരുമാന മാർഗം ഒന്നും ഇല്ലാത്തൊരവസ്ഥ അല്ലേ? ആടുകളിൽ രണ്ടെണ്ണം ഉണ്ടെങ്കിലും അവരെ വിട്ട് ആക്കി വയ്യേ. ഇവരെ ഉണ്ടാവുകൊണ്ട് ഇങ്ങനെ
അവർക്കും വയ്യ, ഈ തളർത്തി ബോധക്കടായിട്ടേ അങ്ങനെ അങ്ങനെ പോവാപ്പോ എന്താ ചെയ്യുന്നറിയില്ല. ആയിക്കോട്ടെ, ഇപ്പൊ വീടിന്റെ കാര്യം തന്നെ. ഞങ്ങക്ക് സ്വന്തമായിട്ട് സ്ഥലല്ലേ, സ്ഥലം ഉണ്ടെങ്കിലാണ് അവര് തരുള്ളൂ ഇറങ്ങി. സ്വന്തമായിട്ടില്ല, കുടുംബത്തിന്റെ. അതാണ് കുടുംബക്കാരുടെ ഒക്കെ പാടാണ് കിടക്കണേ. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളാണ്. എന്താ, മനസമാധാനൊന്നുമില്ല. നമ്മള് എന്തായാലും നമുക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുതരാം. എത്രയും പെട്ടെന്ന് നല്ലൊരു വീടും. വീടിന്റെ കാര്യമാണ്, ആകെ നടന്ന പകുതി ജീവൻ കിട്ടും. എന്തായാലും ഒരു ഈ രോഗാവസ്ഥയിൽ നിന്നൊക്കെ ഒരു മുക്തി ഉണ്ടാവാനുള്ള പരമാവധി കാര്യങ്ങൾ ഞങ്ങൾക്ക് നമ്മളെ കഴിയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുതരാം കേട്ടോ. ആയിക്കോട്ടെ. ഉപജീവനത്തിനായി രണ്ടു പേർക്ക് കിട്ടുന്ന പെൻഷൻ മാത്രമാണ് വരുമാന മാർഗം. ഒരു വരുമാന മാർഗം എന്ന നിലയിൽ കുറച്ച് ആടുകളെ വളർത്തുന്നുണ്ടെങ്കിലും ഇത്രയും കാലം നോക്കി വളർത്തിയ ആടുകളെ കൈമാറുമ്പോൾ കണ്ണു നിറയുന്ന അവസ്ഥ വിവരിക്കുമ്പോൾ നമ്മുടെയും കണ്ണ് നിറഞ്ഞു പോകുന്നു. അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമുള്ളവരാണ് രണ്ടുപേർ. ഈ രണ്ടു ജീവനുകളെ സമൂഹം കാണാതെ പോകരുത്. നമുക്കും കൈകോർക്കാം. സുരക്ഷിതമായ ശ്രീധരൻ സരോജി ദമ്പതികളുടെ നല്ലൊരു നാളേക്കായി. എസ് ടി വിയുടെ സ്വാതന്ത്ര്യ സ്പർശം എന്ന പരിപാടിയിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്നവർ 9447939342 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം. സ്വർണോട് എസ് ടി വിയുടെ സ്വാന്തന സ്പർശം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഷൊർണൂരിന്റെ ആതുര ശുശ്രൂഷ രംഗത്ത് ഒരു കരുതലും കൈത്താങ്ങുമായി അലിസ്റ്റർ മെഡിക്കൽ സെന്റർ. ആഴ്ചയിൽ എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ രാത്രി 9 മണി വരെ മികച്ച ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകുന്ന ക്ലിനിക് ആൻഡ് ഫാർമസി. രാവിലെ 6 മുതൽ വൈകുന്നേരം 7 മണി വരെ തുറന്നു പ്രവർത്തിക്കുന്ന വിശ്വസ്തതയും കൃത്യതയുമുള്ള ലബോറട്ടറി സൗകര്യം. അലിസ്റ്റാർ മെഡിക്കൽ സെന്റർ, നിയർ SMP ജംഗ്ഷൻ, ബൈപ്പാസ് റോഡ്, ചുടുവാലത്തൂർ, ഷൊർണൂർ. എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. കുളപ്പുള്ളിയിൽ രുചിയുടെ വിരുന്നൊരുക്കുകയാണ് ഉൾപ്പുള്ളി ഫുഡ് ഹബ് ഫാമിലി റെസ്റ്റോറന്റിന്റെ ഭക്ഷണ കലവറ. ഉൾപ്പുള്ളി ഫുഡ് ഹബ്, കൊതിയോറും ഭക്ഷണ വിഭവങ്ങൾ ഇനി നിങ്ങൾക്ക് മുന്നിൽ. അൽഫാം, ഷവർമ, മന്തി തുടങ്ങിയ അറേബ്യൻ വിഭവങ്ങൾ, ചൈനീസ്, നോർത്ത് ഇന്ത്യൻ വിഭവങ്ങൾ, തനിനാടൻ വിഭവങ്ങൾ, വിശാലമായ റെസ്റ്റോറന്റ് ഏരിയ, പാർക്കിംഗ് സൗകര്യം, ഹോം ഡെലിവറി, ഔട്ട്ഡോർ കാറ്ററിംഗും പാർട്ടി ഓർഡറുകളും, അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും ഇഷ്ടഭക്ഷണം വിളമ്പാൻ പുൽപ്പുള്ളി ഫുഡ് ഹബ് ഫാമിലി റെസ്റ്റോറന്റ്, ഓപ്പോസിറ്റ് നീതി മെഡിക്കൽസ്, പട്ടാമ്പി റോഡ്, ഉളപ്പുള്ളി. പ്രവർത്തന സമയം രാവിലെ 8 മുതൽ രാത്രി 11 വരെ. ഫോൺ 7994332886. ബാങ്ക് ജോലി നേടാം പ്രസിഡൻസിയിലൂടെ. നാഷണലൈസ്ഡ് ബാങ്ക്, ഷെഡ്യൂൾഡ് ബാങ്ക്സ്, റീജിയണൽ റൂറൽ ബാങ്ക്സ്, ഇൻഷുറൻസ് കമ്പനീസ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കേരള സർക്കാർ ജോലിക്ക് പ്രസിഡൻസിയിലൂടെ പരിശീലനം. 10th ലെവൽ, പ്ലസ് 2 ലെവൽ, ഡിഗ്രി ലെവൽ, LPUP അസിസ്റ്റന്റ്, ജനറൽ PSC. കേന്ദ്ര സർക്കാർ ജോലിക്ക് പ്രസിഡൻസിയിലൂടെ പരിശീലനം. 10th ലെവൽ, CHSL, CGL, MTS, കോൺസ്റ്റബിൾ, GD. കേരള ബാങ്ക് കോഓപ്പറേറ്റീവ് ബാങ്ക് കോച്ചിംഗ്. അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും ബന്ധപ്പെടുക 9544788 9072 8844. പ്രസിഡൻസി കരിയർ പോയിന്റ്, സെക്കൻഡ് ഫ്ലോർ, TKB ബിൽഡിംഗ്, ഓപ്പോസിറ്റ് അലിസ്റ്റർ മെഡിക്കൽ സെന്റർ, ഷൊർണൂർ.